ഉണ്ടായത് താങ്കളുടെ സ്ഥാപനമായ വി സ്റ്റാറിൽ ചുമടിറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം അവിടെ വാസ്തവത്തിൽ നടന്നത് അന്ന് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ തർക്കം ഉണ്ടായത് അതിനകത്തുണ്ടായിരുന്ന ഒരു തർക്കം ഞങ്ങൾക്ക് നേരിട്ട് നമ്മുടെ പേറോളിലുള്ള കുറേ ജോലിക്കാരുണ്ട് അങ്ങനെ ആ ജോലിക്കാരുള്ളപ്പോൾ അവരുടെ ജോലി അവിടെ ലോഡിംഗ് അൺലോഡിംഗ് പാക്കിംഗ് റീപാക്കിംഗ് അതാണ് അങ്ങനെ ജോലിക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞു അവർക്ക് ലേബർ കാർഡ് എടുക്കണം അപ്പോൾ ലേബർ കാർഡ് എടുത്തു അങ്ങനെ എല്ലാ നിയമങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മളവിടെ അവിടെ ബിസിനസ് നടത്താൻ ശ്രമിക്കുമ്പോൾ വേറൊരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറയാണ് ഈ ടെറിട്ടറിയിൽ ഞങ്ങൾക്ക് മാത്രമേ ലോഡിംഗ് അൺലോഡിംഗ് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത് ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങളുടെ സ്റ്റാഫ് അപ്പം എന്ത് ചെയ്യും ഞങ്ങളുടെ സ്റ്റാഫ് അപ്പം നോക്കി നിൽക്കണോ ഞങ്ങളുടെ സ്റ്റാഫ് അപ്പം നോക്കി നിൽക്കേണ്ടി വരില്ലേ നിങ്ങൾ ലോഡ് ഇറക്കിയാലേ അപ്പം അതല്ലേ നോക്കുകൂലിയാവാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ തന്നാലേ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ലോക്കൽ നേതാക്കളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ സമ്മതിച്ചില്ല ലോഡ് ഇറക്കാൻ സമ്മതിച്ചില്ല തലേ ദിവസം ഞങ്ങളുടെ അവിടുത്തെ ആ സ്റ്റോർ കീപ്പറെ അവർ ദേഹോപദ്രവം ചെയ്തു അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വാശി കയറി വാശി കയറി ഞാൻ അവിടെ ചെയ്യുന്നു അപ്പോൾ ഞാൻ അന്തരീക്ഷം മനസ്സിലാക്കിയപ്പോൾ ഇവർ പറഞ്ഞു അത് മുതലാളിക്ക് മാത്രമേ അധികമാണെങ്കിൽ ലോഡ് ഇറക്കാൻ സമ്മതിക്കുകയുള്ളൂ ബാക്കി ജോലിക്കാരെ തൊടിയിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി നമ്മളങ്ങ് കാണിച്ചു തരാം എന്നുള്ളൊരു വാശിപ്പുറത്തായിരുന്നു അതല്ലാതെ ഇത് വലിയ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഈ പശുവിനെ തെല്ലാൻ നോക്കുമ്പോൾ വർമ്മം നോക്കിയാൽ അടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്തത് ശരിയായ കാര്യമാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അതിനുശേഷമല്ലേ ഇവിടെ ഒരു അവയർനെസ് ഉണ്ടായത് അതിനുശേഷമല്ലേ ഇവിടെ ചർച്ച വന്നത് കാരണം അതിന് അതിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ വീട്ടുകാർ സമൂഹങ്ങൾ എത്ര ഫോൺ കോളുകളാണ് എനിക്ക് വന്നത് അതായത് ഒരു ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പറയാണ് ഭാര്യയുടെയും കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരെയും മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാശ് എടുത്തു കൊടുത്തുനിന്ന് അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഈ ഈ ഇത്രയും പരിഷ്കൃതമായിട്ടുള്ള ഈ നാട്ടിൽ സമ്മതിക്കാൻ പാടും പക്ഷേ അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും നോക്കുകൂലിയെ തള്ളി പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എന്റെ തോന്നല് പിന്നെ ഇത് ഭാഗ്യക്കേടിനാണ് ലോറൻസ് ഏട്ടന്റെ CITU അതിനകത്ത് വന്നുവിട്ടത് അത് INTUC ആയാലും BMS ആയാലും ഞാൻ ഇതേ നിലപാടിലാണ് നോക്കുകൂലി എന്ന് പറയുന്നത് പണിയെടുക്കാതെ കൊണ്ട് കൂലി വാങ്ങലാണ് അങ്ങനെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടേ ഇല്ല അല്ല അവിടെ വരുന്നത് ലോറൻസ് അദ്ദേഹം വിശദീകരിച്ചതുപോലെ പുറമേ നിന്നുള്ള തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നു അവർ ഇറക്കുന്നു ലോഡ് ഇറക്കിയാലും അവർക്കാണ് കൂലി അതേസമയം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ആളുകൾക്ക് കൂലി കൊടുത്തേ മതിയാവുള്ളൂ അല്ല അത് അവർ നോക്കി നിന്ന് കൂലി വാങ്ങുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥാപനത്തിലും സ്വന്തമായിട്ട് തൊഴിലാളികൾ വെക്കാൻ കഴിയും തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയും രജിസ്ട്രേഷൻ ആദ്യമില്ലെങ്കിൽ കാർഡ് വാങ്ങാനുള്ള ഏർപ്പാടുകളുണ്ട് അതിവിടെ സംഭവിച്ചിട്ടുണ്ട് DO തന്നെ അത് കണ്ടുപിടിച്ചു ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഇപ്പൊ ആ ഡീറ്റെയിൽസ് മുഴുവൻ അതിന് പോയിട്ട് കാര്യമൊന്നുമില്ല അത് ശരിയാവില്ല ഞാൻ ശരിയാവില്ല ഞാൻ പറയട്ടെ നോക്കുകൂലി എന്നുള്ള പ്രശ്നമേ അവിടെ ഉണ്ടായിട്ടില്ല ഒരു നിമിഷം ശ്രീ ചിറ്റിലപ്പള്ളി ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ വന്ന തൊഴിലാളികൾ അവർ പരമ്പരാഗതമായി അവിടെ ചുമടിറക്കുന്ന തൊഴിലാളികളായിരുന്നു അതിലൊരു തൊഴിൽ സംരക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നു ഞാനൊന്നും കൂടി വ്യക്തമാക്കാം ഇതൊരു വാടകയ്ക്കെടുത്തൊരു ഗോഡൌൺ ആണ് ഒരു ഗോഡൌൺ സ്പേസ് ആണ് ആ ഗോഡൌൺ ലോറൻസ് ഏട്ടൻ പറഞ്ഞ മാതിരി തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും വേറെ ഗോഡൌണുകളുണ്ട് ഈ വാടകയ്ക്കെടുത്ത ഗോഡൌണിൽ V-Star പ്രോഡക്ട്സ് ഇറക്കുമ്പോഴാണ് അവർ പറയുന്നത് കഴിഞ്ഞ തവണ ആ ഗോഡൌൺ വേറെ ആരോ എടുത്തിരുന്നപ്പോൾ അവിടെ ഞങ്ങളാണ് ഇറക്കിയിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഇറക്കണം അതായിരുന്നു തർക്കം പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി തൊഴിലാളികളുണ്ട് ലേബർ കാർഡ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കോടതി ഹൈക്കോടതി അത് അംഗീകരിച്ചതും ഇപ്പോൾ ഏകദേശം 10 മാസം 12 മാസമായിട്ടും ഞങ്ങൾ തന്നെയാണ് അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി എല്ലാവരും ചെയ്യാൻ തുടങ്ങിയാൽ ഉള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയാലുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അതായത് കേരളത്തിൽ ജോലിക്ക് ആളെ കിട്ടാനില്ല നമ്മൾ ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ആളെ ഇറക്കുമതി ചെയ്യുകയാണ് ഇവിടെ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വെറുതെ ചെറിയ ജോലി ചെയ്താൽ തന്നെ 450 രൂപ 400 രൂപ ദിവസ കൂലി കൊടുക്കണം എന്നിട്ട് തന്നെ ആളെ കിട്ടാനില്ല എന്നിട്ട് തന്നെ നമ്മൾ തമിഴനെയും ഒറീസക്കാരനെയും വിളിക്കുകയാണ് 400 രൂപ വെച്ച് പെർ ഡേ കൊടുത്താൽ 25 ദിവസത്തേക്ക് 10,000 രൂപ ശമ്പളം അയാൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ സിമെന്റ് പണി അല്ലെങ്കിൽ ആശാരിപ്പണി മരപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്ക് 600 രൂപ
എഴുന്നൂറ് രൂപ കിട്ടുന്നുണ്ട്. അപ്പം ഒരു മാസം 15,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അങ്ങനെ ജോലിക്ക് ഇവിടെ ആളെ കിട്ടാത്ത സമയത്ത് എന്തിനാണ് ഇവരിത് കടിച്ചു തൂങ്ങി നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അർത്ഥം ഇതൊരു ഒരു ഒരു ഗുണ്ടായിസമാണ് എന്നെനിക്ക് തോന്നുന്നു. ഗുണ്ടായിസം എന്ന വാക്ക് ഉപയോഗിച്ചതിന് തെറ്റാണ്. പണിയെടുക്കുന്ന തൊഴിലൊന്നും ഗുണ്ടകളല്ല കേട്ടോ. ഇത് പണ്ട് നിങ്ങളുടെ ഭാര്യ ഒരു ഡിസ്കഷനിൽ എന്നോട് പറഞ്ഞതാണ്, ഞാൻ കേട്ടുകൊണ്ടിരുന്നു. മറുപടി പറയാൻ പോയില്ല, മറുപടി പറയാൻ പോയില്ല. തനി തൊഴിലാളികൾ ദേഹോപദ്രവം ചെയ്ത മറുപടി അറിയാവുന്നതാണ്. ഞാൻ ഒരക്ഷരം മിണ്ടാതെ ഒന്ന് കേട്ടു. അപ്പൊ ഇവിടെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ പറയുന്ന അംഗീകരിച്ചു കഴിഞ്ഞാൽ ചുമട്ടുതൊഴിലാളി നിയമം തോട്ടിലെറിയണം. നിങ്ങൾ പറയുന്ന വിധത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതെല്ലാം മുതലാളിമാരും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ തെറ്റു പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പണി നടത്തിയിട്ട് കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കണം. കൊച്ചവസ്ഥ ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങി, ഇന്ന് എവിടെ എത്തിയിട്ടുണ്ട്, എവിടുന്നാ തുടങ്ങിയത്? അങ്ങനെയൊരു സത്യസന്ധമല്ലാത്തൊരു മാർഗം സ്വീകരിക്കില്ലെന്ന് 100% ഉറപ്പിച്ചിട്ടുള്ള ആളുമാണ്. ഏറ്റവും അധികം ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് കോട്ട് ചെയ്യാൻ പറ്റിയ നല്ലതാണ്.